ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 267/2022 ജയിൽ ഡ്രൈവർ ആൻഡ് കാറ്റഗറി നമ്പർ 189/2022 കേരള സിറാമിക് ഡ്രൈവർ കം ഒ എ എന്ന് പറയുന്ന ആ രണ്ട് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഇന്നലെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ 23/2022 മുതൽ കൺഫർമേഷൻ തീയതിയാണ്. ഓക്കെ, അത് കൊടുക്കേണ്ട തീയതി കൃത്യമായിട്ട് കൊടുക്കുക, ആരും മിസ് ചെയ്യരുത്. ഓക്കെ, അതിനുശേഷം 2/2/2023 ഹോൾ ടിക്കറ്റ് വരും എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അഡ്മിഷൻ ടിക്കറ്റ് വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പരീക്ഷയുടെ ഒരു 15 ദിവസം മുമ്പാണ് ഈ അഡ്മിഷൻ ടിക്കറ്റ് പൊതുവായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫർമേഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു ഡെമോ വീഡിയോ ആണ് കാണുന്നത്. അതിൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ആ ബ്ലൂ ബട്ടണുകളൊക്കെ ഉണ്ടല്ലോ, രണ്ടെന്ന ഭാഗത്ത് രണ്ട് കൺഫർമേഷനാണ് ആകെ വന്നിട്ടുള്ളത്. എൻ്റെ പ്രൊഫൈലിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഡ്രൈവർ കം ഒ എ എന്ന് പറയുന്ന 189/2022 സിറാമിക് കേരള സിറാമിക്കിൻ്റെയാണ്. അതിൽ ആദ്യമായി ജില്ല തിരഞ്ഞെടുക്കുക. അതിലിപ്പോൾ എൻ്റെ ജില്ല, സ്വന്തം ഞാൻ താമസിക്കുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ചെയ്യുക, സ്വന്തം താമസിക്കുന്ന താലൂക്ക് തിരഞ്ഞെടുക്കുക. ചിറ്റൂർ താലൂക്കാണ് എൻ്റെ, അപ്പോൾ ചിറ്റൂർ താലൂക്ക് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഏത് ചോദ്യ പേപ്പറാണ് വേണ്ടത്, മീഡിയം, അതായത് മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം, തെലുഗ് കന്നഡയാണെങ്കിൽ കന്നഡം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അത് തിരഞ്ഞെടുക്കാം. അടുത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കാണുന്ന ആ ഒരു ഭാഗം തൊട്ട് താഴെയായിട്ട് സെൻഡ് ഒ ടി പി എന്നുള്ള ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. അത് കിട്ടുന്ന റിസൾട്ട് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് നമുക്ക് വരും, മെയിലും വരും. അതിൽ ഒ ടി പി നമ്പർ ഉണ്ടാവും, അത് നമ്മളപ്പോൾ തന്നെ ആ മെസ്സേജ് വരുമ്പോൾ റൈറ്റ് സൈഡ് കണ്ടില്ലേ കോപ്പി ഒ ടി പി എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ നമ്പറോടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് താഴെയുള്ള ആ ഒരു കള്ളിക്കകത്ത് ടിക്ക് കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള കൺഫർമേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷനായി. അടുത്തത് 267/2022 അതേപോലെ തന്നെ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ മീഡിയമും ജില്ലയും താലൂക്കും തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സെൻഡ് ഒ ടി പി ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ സെൻഡ് ഒ ടി പി കൊടുത്ത ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അതിൻ്റെ മെയിൽ വരും. മെസ്സേജിൽ റൈറ്റ് സൈഡ് കോപ്പി ടു ഒ ടി പി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് കണ്ടില്ലേ കോപ്പി ഒ ടി പി എന്നുള്ളത്. അപ്പോൾ അതിൽ ആ കള്ളിക്കകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി ആയിക്കഴിഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെയുള്ള ആ ഒരു ലെഫ്റ്റ് സൈഡുള്ള ഒരു ചെറിയ കള്ളിക്കകത്ത് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് കൺഫർമേഷൻ എടുത്ത് നോക്കാം. ആ റൈറ്റ് സൈഡുള്ള രണ്ടാമത്തെ ഒരു റൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള കുറേ കൺഫർമേഷൻ ഉണ്ട്. അത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഡ്രൈവറുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്, കുറേ കാറ്റഗറികളുടെ കൺഫർമേഷനാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇപ്പോഴത്തെ രണ്ട് കൺഫർമേഷൻ ചെയ്ത കാര്യങ്ങൾ എടുത്ത് നോക്കാം. അപ്പോൾ താഴെ നോക്കുമ്പോൾ രണ്ടും ഗ്രീൻ ടിക്ക് വീണ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ട് കൺഫർമേഷൻ കൊടുത്തു എന്നാണ് അർത്ഥം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട രീതി. ഇനി അടുത്ത് ഇതിൻ്റെ വേക്കൻസിയെക്കുറിച്ച് നോക്കാം. 189/2022 കേരള സെറാമിക്കിൻ്റെ ആകെ രണ്ട് വേക്കൻസിയാണ്, 20/11/2021 4/8/2022 റിപ്പോർട്ടായിട്ടുള്ള രണ്ട് വേക്കൻസിയാണ്. ഇതിൻ്റെ ശമ്പള സ്കെയിലിനെ കുറിച്ച് നോക്കണം. എന്താ വെച്ചാൽ കുറച്ച് ശമ്പളം കുറവാണെന്നുള്ളതാണ് കേട്ടത്. എന്താ വെച്ചാൽ ഇപ്പോൾ കൊല്ലം ആണ് ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഒരു കണ്ണൂരോ കാസർഗോഡുള്ള ആളൊരു കൊല്ലത്ത് വർക്ക് ചെയ്ത് ഈ ശമ്പളം വാങ്ങിക്കുകയാണെങ്കിൽ അത് നഷ്ടമാണ്. അതേസമയം ആ കൊല്ലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. എന്താ വെച്ചാൽ വളരെ ചെറിയ ശമ്പളം മാത്രമാണ്, സ്കെയില് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. കാറ്റഗറി നമ്പർ 189/2022 ഡ്രൈവർ കം ഒ എ മീഡിയം ഹെവി പാസഞ്ചർ ആണ് ആൻഡ് ഗുഡ്സ് വെഹിക്കിൾ. 8,710 മുതൽ 17,980 വരെയാണ് അതിൻ്റെ സ്കെയില്. ഒഴിവുള്ള എണ്ണം രണ്ടാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതിൽ വർക്ക് ചെയ്ത ഒരാളെ എനിക്ക് പരിചയമുണ്ട്, അയാളത് റിസൈൻ ചെയ്തിട്ട് വന്ന ആ ഒരു ലെവലായിരുന്നു. എന്താ വെച്ചാൽ ആ ശമ്പളത്തിന് തൃശ്ശൂരിൽ നിന്ന് പോയി വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ ശമ്പളമാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പോയിട്ട് കൊല്ലത്ത് പോയി അവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് താമസിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് 267/2022 അതിൻ്റെ ജയിൽ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഒഴിവ് ആകെ ഒന്നാണ്, ആകെ രണ്ട് തസ്തികയിൽ ഒരു ഒഴിവ് മാത്രമേ അവിടെ ഉള്ളത്. ആകെ ആ ഒരു രണ്ട് തസ്തിക ഫില്ലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, രണ്ട് ഫില്ലായി കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ അവസ്ഥ കഴിഞ്ഞു. അപ്പോൾ ഒരു ഒഴിവിനാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആയിട്ട് കുറച്ച് കേരള ബാങ്ക് പോലുള്ള സംഭവങ്ങൾ ആയി കഴിഞ്ഞിട്ട് നടത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി സൂപ്പറായി. ഈ രണ്ട് തസ്തികയും നമുക്ക് അത്ര പ്രയോജനകരമല്ല
എന്നാലും ഒരു പ്രാക്ടിക്കൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കട്ട് ഓഫും അത്യാവശ്യം കൂടുതലുണ്ടാവും ഈ ഈ ഒഴിവിനനുസരിച്ച് പരീക്ഷ നടത്തണമെങ്കിൽ. പിന്നെ ഇതിൽ ഈ ഇതിൽ ശമ്പളമുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. ഇതിൻ്റെ കാറ്റഗറിയിൽ എത്ര നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എത്ര ഒഴിവുണ്ടായിരുന്നു, എത്ര ശമ്പളം എന്നുള്ള കാര്യം. അപ്പോൾ കാറ്റഗറി നമ്പർ 267/2022 ജയിൽ ഡ്രൈവർ. ഇത് നോൺ യൂണിഫോം തസ്തികയാണ്, യൂണിഫോം തസ്തികയല്ല. 27,000 സംതിങ് മുതൽ 63,000 സംതിങ് വരെയാണ് ഇതിൻ്റെ ശമ്പളമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ശമ്പളം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ ഇത് നോൺ യൂണിഫോമാണ്, ഹെവി ഡ്രൈവറാണ്. ഓക്കെ, അവിടെ ഓൾറെഡി ഒരു ഡ്രൈവർ ഈ ഒരു പോസ്റ്റ് തന്നെ ഉണ്ട്, ഒരു ഒഴിവ് ഉള്ളതുകൊണ്ട് ആ ഒഴിവിലേക്കാണ്.